വളരെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കാണാൻ വേണ്ടി 3 ദിവസം വേണ്ടി വന്നു. കാരണം ഒന്നാം ദിവസം സിനിമ കാണാൻ പോയിട്ട് വേണ്ടത്ര ആളുകളില്ലാത്തതുകൊണ്ട് സിനിമ കാണാൻ സാധിച്ചില്ല. അതും ആദ്യത്തെ ഷോയ്ക്കാണ് പോയെന്ന് ഓർക്കണം. രണ്ടാമത്തെ ദിവസവും ഇതേ സിറ്റുവേഷൻ തന്നെ ഉണ്ടായി. പിന്നെ മൂന്നാമത്തെ ദിവസം കുറവിലങ്ങാട് തിയേറ്ററിലാണ്, അതായത് ഞായറാഴ്ച ദിവസമാണ് ഈ സിനിമ കാണാൻ പറ്റിയത്. ആദ്യമൊന്നും ഈ സിനിമയ്ക്ക് വേണ്ടത്ര ആളുകൾ ഉണ്ടായിരുന്നില്ല. കാരണം ഈ സിനിമയുടെ റിവ്യൂ ഒക്കെ അറിഞ്ഞ ശേഷമാണ് പിന്നെ ആളുകൾ ഈ സിനിമയ്ക്ക് കയറാൻ തുടങ്ങിയത്. നമസ്കാരം, എൻ്റെ പേര് ദിലീപ് എന്നാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ദ്രൻ ചേട്ടൻ, അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ, ദുർഗാ കൃഷ്ണ എന്നിവർ തകർത്ത് അഭിനയിച്ച ഉടൽ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ പതിവ് പോലെ നമുക്ക് പോസിറ്റീവിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസുകളാണ്. അത് ഒരുപാട് പെർഫോമൻസ് ഒന്നും എടുത്തു പറയാനില്ല. എനിക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് ദുർഗാ കൃഷ്ണയുടെയും അതുപോലെ ഇന്ദ്രൻ സേന്റെ പെർഫോമൻസാണ്. ഇന്ദ്രൻ സേന്റെ പെർഫോമൻസിനെ കുറിച്ച് അത്രയധികം നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത കുറച്ച് കാലങ്ങളായിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എത്രമാത്രം പെർഫോം ചെയ്യുന്നത് കൃത്യമായി അറിയാം. ആ ഒരു പീക്ക് ലെവൽ ഒട്ടും കുറയ്ക്കാത്ത രീതിയിലാണ് അദ്ദേഹം അത് ഈ സിനിമയിൽ പെർഫോം ചെയ്തത്. കാരണം ഇതിൻ്റെ പ്രകടനങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സിനിമയുടെ ഒരു ഇൻ്റർവലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹം തന്നെയാണ് ഇതൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ചു പോകും. ആ ഒരു ലെവൽ പെർഫോമൻസ് ആയിരുന്നു. കാരണം അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. അതിനകത്ത് ഓവറായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി അടുത്ത ദുർഗാ കൃഷ്ണയിലേക്ക് വരികയാണെങ്കിൽ ഒരു ലേഡി കഥാപാത്രമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ആ സിനിമയുടെ അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ടോൺ മാറുന്ന പോലും സംസാരിക്കുന്ന ഭാഷ മാറുന്ന പോലും ഒക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ദ്രൻ സേനൻ ഒരു അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ ദുർഗാ കൃഷ്ണയ്ക്കും ഒരു അവാർഡിനുള്ള വലിയൊരു ചാൻസ് കാണുന്നുണ്ട്. അത്രയ്ക്ക് അത് ഗംഭീര പ്രകടനങ്ങളാണ് ഇവർ രണ്ടുപേരും നിന്ന് എനിക്ക് കാണാൻ സാധിച്ചത്. ഇനി ധ്യാൻ ശ്രീനിവാസനിലേക്ക് വരുവാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ ആദ്യമൊക്കെ ചെറിയൊരു ഒരു സ്റ്റെപ്പ് പുറകിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ലെവൽ നിന്നത്. എനിക്കൊന്നും ആ സിനിമയുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് ആ ഒരു മേഖലയെ ചെയ്യാൻ സാധിക്കുള്ളൂ. അവസാനത്തേക്ക് ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനും വലിയൊരു വളരെ വലിയൊരു വാല്യൂ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തരുന്ന ഒരു അതായത് സിനിമയുടെ കഥ പറയുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയെ അവരെ അവതരിപ്പിച്ച ആ ഒരു രീതിക്കാണ് പറയേണ്ടത്. കാരണം അതിഗംഭീരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു ചെറിയൊരു വീട്, ഒരു വളരെ സൈലൻ്റ് ആയിട്ടൊരു സ്ഥലം, പിന്നീട് ആ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അവർ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ആ സിനിമയ്ക്കുള്ളിൽ നിന്ന് സമൂഹത്തോട് സംസാരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട രണ്ട് പ്രശ്നങ്ങൾ, അതിൽ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒത്തിരി അധികം സിനിമകൾ സംസാരിച്ചിട്ടുണ്ട്. വളരെ കോമഡി ആയിട്ടും അല്ലാതെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു പോകുന്നുണ്ട്. ഇനി അടുത്ത പ്രായമായവരെക്കുറിച്ച് സംസാരിക്കുന്ന ആ ഒരു മേഖലയൊക്കെ അതിഗംഭീരമെന്ന് പറയാതെ നമ്മൾ ആ ശരിക്കും ആ സിനിമ കാണുമ്പോൾ നമ്മൾ തന്നെ അതിശയിച്ചു പോകും. കാരണം പ്രായമായവരെ കൃത്യമായി നോക്കണം എന്ന് പറഞ്ഞ ആ ഡയലോഗിൽ പോലും സ്പോയിലർ ആയതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം എത്ര ഗംഭീരമായിട്ടാണ് അവർ ആ സബ്ജക്റ്റ് ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം അതിനൊന്നും നമുക്കൊരു നെഗറ്റീവ് പറയാനില്ലായിരുന്നു. കാരണം ഈ സബ്ജക്റ്റ് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന ഈ പ്രായമായവർ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളൊക്കെയായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ തന്നെ ചിന്തിച്ചു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഒരാളൊന്ന് മരിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു നേഴ്സുമാരായിരിക്കും എന്നാ മരണം സ്ഥിരീകരിക്കുന്നത്. പിന്നെ ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്കോ ആ മരണത്തിൻ്റെ കാര്യം നോക്കി ആരും പോകാറില്ല. നാട്ടിലുള്ള ആ ആൾക്കാരൊക്കെ തന്നെ കൂടി അതിൻ്റെ ബാക്കി കർമ്മങ്ങൾ തീർക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ആ ഒരു മേഖലയൊക്കെ വളരെയേറെ പൊളിച്ചു കീറിയ ഒരു സിനിമയെന്ന് ഇതിനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലാണ്. ഈ സിനിമ മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുട്ടാണ് സിനിമ. ശരിക്കും ഒരു ഇരുട്ടത്ത് നടക്കുന്ന ഭയാനകരമായ കാര്യങ്ങൾ, റിവഞ്ചുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചു പോകുന്നത്. ശരിക്കും ഒരു ഇരുട്ടിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ സിനിമ കണ്ടാൽ സാധിക്കും. കോൺബ്രീത്ത് എന്ന ഇംഗ്ലീഷ് സിനിമ കണ്ടവർക്കൊക്കെ ഇത് അത്രയ്ക്കധികം ഒരു എൻഗേജിംഗ് ആയിട്ട് തോന്നിയേക്കാം. കാരണം ആ ഒരു മേഖലയിലേക്കൊക്കെയാണ് ഈ സിനിമ പോകുന്നത്. അതിൽ സിനിമയുടെ ലൈറ്റിങ്ങിനൊക്കെ വളരെ പ്രാധാന്യമുണ്ടെന്ന് തന്നെ പറയാം. കാരണം ഒരു ഇരുട്ട് മൂടിയ സംഭവങ്ങളെയൊക്കെ വളരെ വ്യക്തമായ ഒരു ക്യാപ്ചർ ചെയ്തവർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ചില മേഖലയിലേക്ക് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ചില സ്ഥലത്തൊക്കെ ലൈറ്റിങ്ങിന് ചെറിയൊരു പ്രശ്നങ്ങൾ കണ്ടു. കാരണം ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ചില സംഭവങ്ങൾ കാണിച്ചു പോകുമ്പോൾ ചില മേഖലയിലേക്ക് ലൈറ്റൊക്കെ അല്പം കൂടിപ്പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ഇൻ്റർവൽ ആകുന്നതിന് മുമ്പ് വീടിൻ്റെ ഒരു ഫ്യൂസ് ഊരിയാണ്. ആ ഫ്യൂസ് ഊരി സിനിമ തീരുമ്പോഴാണ് ആ ഫ്യൂസ് തിരിച്ചു കുത്തുന്നത്. പിന്നീട് ആ ഒരു സമയത്ത് നടക്കുന്നതെല്ലാം ഇരുട്ടത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ആ സംഭവങ്ങൾക്ക് ആ ഒരു ഇരുട്ടും ആ ഒരു ലൈറ്റിങ്ങും സിനിമയ്ക്ക് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. ആ ഒരു മേഖല അവർ വളരെ കൃത്യമായി തന്നെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇനി സിനിമ അനുഭവപ്പെട്ട നെഗറ്റീവുകളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഈ സിനിമയിൽ നമ്മൾ ലോക്കലായിട്ട് സംസാരിക്കുന്ന കുറേ ഭാഷകളൊക്കെ ഉണ്ട്. അതായത് വളരെയധികം തെറികളൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് രീതിയിലൊക്കെ സംസാരിച്ചു പോകുന്നുണ്ട്. ആ തെറികളുടെ ഭാഷയൊക്കെ അല്പം കുറയ്ക്കുമായിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മൾ 18+ കാറ്റഗറി എന്ന ആ ഒരു വിഭാഗത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റിയെടുക്കാമെന്ന് എനിക്ക് തോന്നി. കാരണം വെറുതെ സന്ദർഭങ്ങൾക്കനുസരിച്ച് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളൊക്കെ വെറുതെ തെറി പറയുന്ന പോലെയൊക്കെ കുറേ ലാംഗ്വേജ് കയറിയിട്ടുണ്ട്.
അതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യമായിരുന്നു. പിന്നെ ഈ ഇതിൽ വരുന്ന വയലൻസും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക് സിനിമ പോകുള്ളൂ. അതിൽ ഉപയോഗിച്ചിരുന്ന ഭാഷകൾക്കൊക്കെ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു 18+ കാറ്റഗറി എന്നുള്ളത് ചിലപ്പോൾ മാറി കിട്ടിയേനെ. കാരണം കുട്ടികളടക്കം കയറിയിരുന്ന് കാണേണ്ട ഒരു നല്ലൊരു സിനിമയായിരുന്നു സത്യം പറഞ്ഞത്. ഇനി രണ്ടാമത് തോന്നിയ ചെറിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇന്ദ്രൻ സേട്ടൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആ ഏജ് കാറ്റഗറിയും അദ്ദേഹത്തിൻ്റെ ആ ശരീരഭാഷയൊക്കെ നോക്കുമ്പോൾ ഇതിനകത്ത് അദ്ദേഹം ചെയ്യുന്ന റിവഞ്ചുകളൊക്കെ അത് അദ്ദേഹം തന്നെ ചെയ്യുമോ എന്ന് തോന്നിക്കുന്ന കുറേ രംഗങ്ങളുണ്ടായി. അതായത് ക്ലൈമാക്സിലേക്ക് ഞാൻ പറയുന്നില്ല, എന്നാലും ആ ക്ലൈമാക്സ് രംഗത്തിലേക്കൊക്കെ വരുമ്പോൾ ഇത് അദ്ദേഹമാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. കാരണം ഒരു ആ ഒരു മേഖലയിലേക്കൊക്കെ സിനിമ പോകുന്നുണ്ട്. പക്ഷേ സിനിമ മൊത്തത്തിൽ ആ അദ്ദേഹം ആ മേഖലയിലേക്ക് എത്താനുള്ള പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എത്ര പ്രായമായവരും അങ്ങനെ പ്രകടിപ്പിക്കും എന്നുള്ള ഒരു ആ പ്രകടനങ്ങളെയാണ് സിനിമ കാണിക്കുന്നത്. ആ പ്രകടനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനത്തെ ഒരു ലോജിക്ക് സത്യം പറഞ്ഞാൽ നോക്കുന്നതിൽ കാര്യമില്ല. ആ ലോജിക്കുകളെല്ലാം തള്ളി നീക്കപ്പെടും കാരണം അവസാനമാകുമ്പോൾ. ആ ഒരു മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് വളരെ ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ 18+ കാറ്റഗറിയിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ കാണാവുന്നതാണ്. തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് മൂവി എന്ന ഗണത്തിൽപ്പെടുത്തേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം ഇതിലെ പ്രകടനങ്ങളാണ്, ഇതിലെ ഓരോ ആൾക്കാരുടെ പ്രകടനങ്ങളാണ് ഈ സിനിമ നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്നത്. അത് ഒത്തിരി അധികം ആൾക്കാരൊന്നുമില്ല, ഒരു വീട്ടിൽ നടക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ അധികം പേരുടെ പ്രകടനങ്ങൾ മാത്രമാണ്. അത് സിനിമ തിയേറ്ററിൽ ഇരുന്ന എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ്. കാരണം ഈ സിനിമ കണ്ടിറങ്ങുന്ന നിങ്ങൾ ഈ പ്രേക്ഷക പ്രതികരണം എടുത്ത് നോക്കിയാലേ ഈ സിനിമ കണ്ടിറങ്ങുന്നവരാരും ഈ സിനിമ മോശമാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം ആ ഒരു ലെവലിലേക്കാണ് ഈ സിനിമയുടെ അവസാനം എത്തുന്നത്. നമ്മുടെ സമൂഹത്തോട് തന്നെ സംസാരിക്കുന്ന ഒട്ടനവധി മെസ്സേജുകൾ പാസ് ചെയ്യുന്നുണ്ട്. പ്രായമായവരെ കൃത്യമായി നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു മെസ്സേജിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിച്ചു പോകുന്ന കുറേ അധികം മേഖലകളിലേക്കൊക്കെ ഈ സിനിമ എത്തിപ്പെടുന്നു വേണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ തന്ന അനുഭവം എങ്ങനെയാണെന്ന് ഒട്ടും സ്പോയിലർ ഇല്ലാതെ തന്നെ അഭിപ്രായം എഴുതുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.